And have you seen any small thing that is working in your life? Maybe situations, circumstances, or misunderstanding, or this, or a sin, or a habit. The first thing is that I don't want to go. നിങ്ങളുടെ പരിതസ്ഥിതികളായിരിക്കാം, സാഹചര്യങ്ങളായിരിക്കാം, ഒരു ഭാവമായിരിക്കാം, ഇല്ലെങ്കിൽ തെറ്റിദ്ധാരണയായിരിക്കാം. ഇതൊക്കെ വന്നു കഴിയുന്നതാണ് ആദ്യം ചിന്തിക്കുന്നത്, ഓ കൂട്ടായ്മയ്ക്ക് പോകണ്ട. സോ ഓക്കെ, വാട്ട് ഹാപ്പൻ ബ്രദർ? സഹോദരൻ, ഐ വാസ് വെരി ടയർഡ്. ഹു ടോൾഡ് യു ആർ ടയർഡ്? ഫസ്റ്റ് ഓഫ് ഓൾ, ഹു ടോൾഡ് യു ആർ ടയർഡ്? ഉടനെ എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ ഉടനെ പറയുന്നത് ഞാൻ വളരെ ക്ഷീണിതനായിരുന്നു. ക്ഷീണിതനെന്ന് ആരാണ് നിങ്ങളോട് പറഞ്ഞത്? It was not Sheenam. It was something else. അത് ക്ഷീണമായിരുന്നില്ല, എന്നാൽ മറ്റൊന്നായിരുന്നു. That മറ്റൊന്ന് we can't tell anybody, so it turned out to be Sheenam. ആ മറ്റേ കാര്യം എന്താ നമുക്ക് പറയാൻ വയ്യാത്തതുകൊണ്ടാണ് ക്ഷീണം എന്ന് പറഞ്ഞത്. He is too clever. He is a liar. He is a destroyer of life. How many times we have given to the impulses? Avan, and he has come up against life. And I want to tell you, saints, the time has come. We must detect, we must know, we must stand up against this destroyer, the one who works death against life. Avan vyajam parayunnavanana, avante ore ore tantra jeevane nashippikka ennadana. ആകയാൽ അവന്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കുന്ന, ഗ്രഹിക്കുന്ന ഒരു സ്ഥാനത്തേക്ക് നമുക്ക് വരാം. Satan knows that the place of fellowship is the place of recovery, and he will try to keep you away that you don't go in and be recovered and restored under God and God's purpose. കൂട്ടായ്മയുടെ സ്ഥാനം നാം കാര്യങ്ങളെ വീണ്ടെടുക്കുന്ന സ്ഥാനമാണ്. Amen. നാം അവിടെ പോയി കാര്യങ്ങളെ നാം വീണ്ടെടുക്കാതെ ഇരിക്കുന്നതിൽ നിന്ന് നമ്മെ തടയുന്നതിനാണ് ശത്രു ശ്രമിക്കുന്നത്. That's why Satan is always want to break upon fellowship. അതുകൊണ്ടാണ് എപ്പോഴും കൂട്ടായ്മയിൽ നിന്ന് നമ്മെ ദൂരത്ത് വയ്ക്കുവാൻ അവൻ ശ്രമിക്കുന്നത്. Because it will give him the supreme opportunity to smite at the very expression of life that you are being called to in your life. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ വെളിപ്പെടുത്തുവാനായി വിളിക്കപ്പെട്ട ആ ജീവനെ അവൻ അവിടെയാണ് നശിപ്പിക്കുന്നത്, തകർക്കുന്നത്. Saints, we may say that I am spending time with the Lord. I have glorious time alone with the Lord. Very good. നിങ്ങൾ വ്യക്തിപരമായിട്ട് കർത്താവിനോട് എനിക്ക് സമയമുണ്ട്, വളരെ മഹത്വകരമായ സമയമുണ്ടെന്നൊക്കെ നിങ്ങൾ പറഞ്ഞേക്കാം. But that's not enough. എന്നാൽ അതുകൊണ്ട് മാത്രമായി. If we have fellowship with him, then we must have fellowship with one another. നമുക്ക് ദൈവത്തോട് കൂട്ടായ്മ ഉണ്ടെങ്കിൽ അന്യോന്യം നമുക്ക് കൂട്ടായ്മ ഉണ്ടായിരിക്കും. One of the greatest factors of maintaining of the expression of life is fellowship. ജീവന്റെ ആ പ്രകടനത്തെ വെളിപ്പെടുത്തുന്നത്, നിലനിർത്തുന്നത് കൂട്ടായ്മയിലൂടെയാണ്. Fellowship of the saints. വിശുദ്ധന്മാരുടെ കൂട്ടായ്മ. May God help us. ദൈവം നമ്മെ സഹായിക്കട്ടെ. Amen. Amen. Do you understand something tonight? ഇന്ന് രാത്രിയിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? How much the enemy has taken advantage of our attitudes, because we were not watchful and alert. How much the enemy has taken advantage. നമ്മുടെ ജീവിതത്തിൽ നാം സൂക്ഷ്മത ഇല്ലാത്തവരായിരുന്ന കാരണത്താൽ നമ്മുടെ മനോഭാവങ്ങളെയും ചിന്തകളെയും ഒക്കെ അവൻ എത്രത്തോളം ഉപയോഗിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്തു. And let the entrance of the light bring deliverance to us even tonight. വെളിച്ചത്തിന്റെ പ്രവേശനം ഇന്ന് നമ്മുടെ ജീവിതങ്ങളിൽ ഒരു വിടുതലെ കൊണ്ടുവരും. Amen. Amen. Fellowship is not an empty thing, just a ritual that we come into and go. Remember, saints, it's a place of recovery. കൂട്ടായ്മ എന്നത് പൊള്ളയായ ഒന്നല്ല, അത് നാം ജീവനെ വീണ്ടെടുക്കുന്ന ഒരു സ്ഥാനമാണ്. When you have been honest and sincere, you experience that recovering process
and the work of God in your own life. ആ കാര്യം നിങ്ങൾ എപ്പോൾ മനസ്സിലാക്കുന്നു അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ വീണ്ടെടുക്കുന്നതായ കാര്യങ്ങളെ തിരിച്ചു പ്രാപിക്കുന്നതായ ഒരു സ്ഥാനമാണ് കൂട്ടായ്മയുടെ സ്ഥാനം. Listen carefully. This fellowship, ഈ കൂട്ടായ്മ, may not be possible always in terms of geographical proximity sometimes. Adu nammale oru sthanathu onnichu koodi varunnathondu ee kootaiyum undayirikkanamennilla. It may not be possible. We may not be able to come together in geographical proximity, geographically in one place. Eppozhum nam oru sthalathe koodi varunnathina chelappol saadhyamallayirikkum. Certain reasons may keep us away. Sila kaaranangal namme doora thaakkiyekkum. Maybe because of your job, nammude joli kaaranam, or any other commitment for a time and season may keep you away from geographical proximity of coming physically together in fellowship in one place. Oru sthalathe shaareerikamayi koodi varunna kaaryathil chelappol nammal joliyo mattulla kaaryangalo alpa samayathekku namme doorathaakki vechekkam. There are some of our brethren who are away geographically in a place where they do not find a brethren a like minded to come together and have that kind of fellowship. നമ്മുടെ സഹോദരന്മാരിൽ ചിലരായിരിക്കുന്ന സ്ഥാനത്ത് യെസ് ഒരേ മനസ്സുള്ള സഹോദരന്മാരോടുള്ള ഒരു കൂട്ടായ്മ അവർക്കില്ല. They're not able to come together therefore geographically. ആകയാലെ ശാരീരികമായി ഒന്നിച്ചു ഒരു സ്ഥലത്തെ കൂട്ടായ്മയ്ക്ക് കൂടി വരുവാൻ അവർ കഴിയുന്നില്ല. But എന്നാൽ we must hold on to this principle spiritually. എന്നാൽ ഈ തത്വത്തെ നാം ആത്മീയമായി മുറുകെ പിടിക്കണം. We must cherish that spiritually. ആത്മീയമായി അതിനെ നാം കാത്തു സൂക്ഷിക്കണം. And we must maintain that spiritual fellowship with the brethren regardless of where we are. നാം എവിടെ ആയിരുന്നാലും സഹോദരന്മാരോടുള്ള ആ ആത്മീയ കൂട്ടായ്മയെ നാം കാത്തു സൂക്ഷിക്കണം. Sometimes when I receive some mails, it humbles me. ചില സമയത്ത് എനിക്ക് ചില മെയിലൊക്കെ കിട്ടുമ്പോൾ അതിൽ അതെന്നെ വളരെ താഴ്ത്താറുണ്ട്. There are some saints they call themselves the fellowship of the few because they're few people. അവിടെ ചിലർ മാത്രം ഉള്ളതുകൊണ്ട് ചിലരുടെ കൂട്ടായ്മ എന്നാണ് അവരെ വിളിക്കുന്നത്. You know, some of their mails, it humbles me because they say, brother, we have not seen you physically for some years, but we are feeding, we are fellowshipping with you. What God is working in your life, what you are ministering and we are writing, it's meeting with us, it is ministering to us. We are enriched by the fellowship we have with you. അവർ പറയുന്നത് ഇങ്ങനെ കഴിഞ്ഞ അനേക വർഷങ്ങളായിട്ട് സഹോദര സഹോദരനെ ശാരീരികമായിട്ട് ഞങ്ങൾക്ക് കാണുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ തന്നെയും സഹോദരനിൽ നിന്ന് കേൾക്കുന്ന കാര്യങ്ങളെ സഹോദരന്റെ പുസ്തകങ്ങളിൽ നിന്ന് വായിക്കുന്ന കാര്യങ്ങളെയൊക്കെ ഞങ്ങൾ വളരെയധികം ഞങ്ങളുടെ ജീവിതത്തിൽ സ്ഥാപിച്ചുകൊണ്ട് അതിലൂടെ സഹോദരനോടുള്ള ആ കൂട്ടായ്മ ഞങ്ങളാണ് എന്നാണ് അവർ എഴുതിയത്. We are enriched by the fellowship we have with you. സഹോദരനുള്ള കൂട്ടായ്മയിൽനാൽ ഞങ്ങൾ വളർച്ച പ്രാപിക്കുന്നു എന്നാണ് അവർ പറഞ്ഞത്. Many a time I'm humbled by the way they write those letters. They are much much senior than me in age. എന്നേക്കാൾ പ്രായത്തിൽ അധികമുള്ളവരാണ് അവർ. These people have read many of these men, outstanding men and their books. അനേകം പ്രശസ്തരായ ദൈവദാസന്മാരുടെ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുള്ളവരാണ്. Especially men of God who have been outstanding men in the realm of deeper life. ആഴമായ സത്യങ്ങളെ കുറിച്ചൊക്കെ എഴുതിയ ദൈവദാസന്മാരുടെ പല പുസ്തകങ്ങളും വായിച്ചിട്ടുള്ളവരാണ്. And when they write to me such mails, it humbles me. I see
You know that we are nobodies, and yet there are people who can say that we are enriched by the fellowship we have with you, though we never met physically. ശാരീരികമായിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ for a period of time I met them sometime back. അനേക വർഷങ്ങളായി ഞങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തന്നെ സഹോദര അങ്ങയുടെ കൂട്ടായ്മയിലൂടെ ഞങ്ങൾക്ക് വളർച്ച പ്രാപിക്കുന്നുണ്ടെന്ന് അവർ പറയുന്നത് എന്നെ വളരെ താഴ്ത്തുന്ന കാര്യമാണ്. And I was visiting 2 weeks back. On Sunday in the afternoon, I called up to talk to a brother who has been very hungry, and he used to keep in touch with me. രണ്ടാഴ്ച മുമ്പ് ഞാൻ സ്റ്റേജിലായിരുന്നപ്പോൾ ആ സഹോദരനോട് ഞാൻ ഫോണിൽ സംസാരിച്ചു. ആ സഹോദരനോട് ഇടയ്ക്കൊക്കെ ഞാൻ ഫോണിൽ സംസാരിക്കാറുണ്ട്. When I called him, it was around 3 o'clock in the afternoon. ഉച്ച കഴിഞ്ഞ 3 മണിക്കാണ് ഞാൻ ആ സഹോദരനോട് സംസാരിച്ചത്. And he was so shocked by my telephone call. എന്റെ ആ ഫോൺ കോൾ കിട്ടിയപ്പോൾ പുള്ളിക്കാരനെ വളരെ ആശ്ചര്യപ്പെട്ടു. He said, "Brother Joy, you men, I cannot believe that it's you speaking to me." സഹോദരൻ അങ്ങാണ് എന്നോട് സംസാരിക്കുന്നത് എനിക്ക് വിശ്വസിക്കാൻ. Do you know what I am doing? ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാമോ? That's what we do. He said, "Do you know what I'm doing?" ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാമോ? "Believe me, brother, I am reading your book, The Glory of God." ദൈവമഹത്വം എന്നുള്ള സഹോദര അങ്ങയുടെ പുസ്തകത്തെയാണ് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത്. I am reading the book, The Glory of God. I am fellowshipping with you. I am enriched by that which God has deposited in you. ദൈവത്തിന്റെ മഹത്വം എന്ന പുസ്തകം ഞാൻ സഹോദരന്റെ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൂടെ സഹോദരനോടുള്ള കൂട്ടായ്മയിലാണ് ഞാൻ. I want to tell you one thing, saints. This is fellowship as well. കൂട്ടായ്മ എന്ന് പറയുന്നത് ഇതുകൂടെയാണ്. Being enriched through those who have a same mind, pursuing after the same life. Many sometimes we may not be in geographically in one place, but that is no way a reason to keep away from fellowship. ഒരേ ജീവനെ ഒരേ ചിന്തയും പിന്തുടരുന്ന അവരോടുള്ള കൂട്ടായ്മയാണത്. അത് ശാരീരികമായ ഒരു സ്ഥലത്തായിരിക്കുന്ന ഒരു കാര്യം മാത്രമല്ല. Sometimes we may not be. ചിലപ്പോൾ ശാരീരികമായ ഒരു സ്ഥാനത്ത് നമ്മൾ ആയിരിക്കും. Some of our brethren are like that. നമ്മൾ ചില സഹോദരന്മാർ അങ്ങനെയാണ്. But spiritual fellowship. എന്നാൽ ആത്മീയ കൂട്ടായ്മ. That principle we must be alive to in our lives. നമ്മുടെ ജീവിതത്തിലെ ആ തത്വത്തോടെ നാം ജീവനുള്ളവരായിരിക്കണം. Amen. This is God's mind, saints of God. ഇതാ ദൈവത്തിന്റെ മനസ്സാണ്, ദൈവത്തിന്റെ ചിന്തയാണ്. Fellowship is the place of life. കൂട്ടായ്മ ജീവന്റെ സ്ഥാനമാണ്. It is the place of recovery. അത് വീണ്ടെടുപ്പിന്റെ സ്ഥാനമാണ്. It is a place where we'll be kept away from the hardness of sin. അവിടെയാണ് പാപത്തിന്റെ കഠിനതയിൽ നിന്നൊക്കെ നാം കാത്തു സൂക്ഷിക്കപ്പെടുന്നു. We will be kept away from the deceitfulness of the deceiver. അവിടെയാണ് ശത്രുവിന്റെ ചതിയിൽ നിന്നൊക്കെ നാം വിടുവിക്കപ്പെടുന്നു. It's a place of life. അത് ജീവന്റെ സ്ഥാനമാണ്. Saints of God, the body of Christ is not primarily something here on this earth. വിശുദ്ധന്മാരെ നാം ഒരു കാര്യം മനസ്സിലാക്കണം. കർത്താവിന്റെ ശരീരമായ സഭ എന്ന് നാം പറയുന്നത് ഇവിടെ ഈ ഭൂമിയിലുള്ള ഒന്നല്ല. Primarily it is not something here on this earth. പ്രഥമമായി അത് ഈ ഭൂമിയിലുള്ള ഒന്നല്ല. It is something spiritual. അത് ആത്മീയമായതാണ്. It is heavenly. അത് സ്വർഗീയമായതാണ്. Although it is heavenly and spiritual, അത് സ്വർഗീയമായതും അത് ആത്മീയമായതുമാണെങ്കിൽ തന്നെയും ഇറ്റ് ഈസ് നോട്ട് സംതിങ് മിസ്റ്റിക്കൽ. അത് അദൃശ്യമായ ഒന്നല്ല. ഇറ്റ് ഈസ് നോട്ട് സംതിങ് ഇമാജിനറി. അത് സാങ്കല്പികമായ ഒന്നല്ല. ഇറ്റ് സംതിങ് വെരി റിയൽ ടാഞ്ചിബിൾ. അത് യാഥാർത്ഥ്യവും ദാർശനികവുമായ ഒന്നാണ്. How often we have heard people say, "Well, of
course, we are all one in Christ. Oh, that is true. In some sense. But we cannot stand on that ground. That ground is not enough. Adu matram pora. We must enter into the true values of fellowship in our lives. Nammada jeevithathile kootayamayude yathartha moolyathilekku nam kadannu varanu. We must enter into the values of fellowship deliberately and definitely. Aa kootayamayude moolyathilekku nam manappoorvamayi kadannu varanu. I forgot the time. Do you remember the time? സമയത്തിന്റെ കാര്യം ഞാൻ മറന്നു. Now only I looked at the watch. Please forgive me. And I'm going to close. ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാൻ തന്നെ പോവുകയാണ്. But just listen carefully. ശ്രദ്ധയോടെ കേൾക്കുക. We must enter into the values of fellowship definitely and deliberately. കൂട്ടായ്മയുടെ മൂല്യത്തിലേക്ക് നാം തീർച്ചയായും മനഃപൂർവ്വമായും കടന്നു വരണം. It is a mighty working reality in the Holy Ghost. പരിശുദ്ധാത്മാവിലുള്ള ഒരു ശക്തമായ പ്രവർത്തനമാണത്. As I said, there is a spiritual fellowship with the Lord's people. ദൈവജനങ്ങളോടുള്ള ഒരു ആത്മീയ കൂട്ടായ്മയുണ്ട്. We thank God for that, as we said. When we are not able to have geographical proximity, ennale sharirikamayi namukku onnichayirikkan kayyatha samayathu thanne we have the spiritual fellowship. We thank God for that. Aa samayathu namukku aalmeeyamaya kootayimayil aayirikkan kayyum, adinaye devathe sthuthikkunnu. But we must enter into the values of fellowship deliberately and definitely. Theerchiyayum manapoorvamayi ആ കൂട്ടായ്മയുടെ മൂല്യങ്ങളിലേക്ക് നാം കടന്നു വരേണ്ടതുണ്ട്. It's a place of tremendous safety for us. അത് നമ്മുടെ ജീവിതത്തിലെ ഒരു സുരക്ഷിതത്വത്തിന്റെ സ്ഥാനമാണ്. I can honestly say, standing here, this ഇത് സത്യസന്ധമായി നിങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് എനിക്ക് പറയുവാൻ കഴിയും. Many a time, without knowing, beyond my consciousness, I am saved from the onslaughts of the enemy because of the fellowship of the saints. പലപ്പോഴും ഞാൻ തന്നെ മനസ്സിലാക്കാതെ I testify to this effect. ശത്രുവിന്റെ ആക്രമണങ്ങളിൽ നിന്നൊക്കെ എന്നെ വിടുവിക്കുന്നത് കൂട്ടായ്മയാണ്. Beyond my consciousness, ഞാൻ തന്നെ അറിയാതെ, without my knowing, എന്റെ അറിവിനപ്പുറത്തായി, I've seen how God has saved me because of the fellowship of the saints. വിശുദ്ധന്മാരുടെ കൂട്ടായ്മയാൽ ദൈവം എന്നെ രക്ഷിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് കാണുവാൻ കഴിയും. Saints of God, many a time we do not realize, but this is the truth. I can say in all honesty, if I stand here today still in the way of the Lord, in the purpose of God, it's because of the fellowship of the saints. ഇന്നേക്ക് ഞാൻ ദൈവത്തിന്റെ ഉദ്ദേശത്തിലെ തുടർന്ന് കാണപ്പെടുന്നതിന്റെ കാര്യം വിശുദ്ധന്മാരോടുള്ള എന്റെ കൂട്ടായ്മയാണ്. That has been the reality. അതെ എന്റെ ജീവിതത്തിലെ യാഥാർത്ഥ്യം. When I am not conscious, when I do not know myself, I have seen the preserving hand of God, the protecting hand of God that has kept me through the fellowship from the deception of the evil one. ശത്രുവിന്റെ ഗതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും ഒക്കെ എന്നെ ഈ കൂട്ടായ്മ, വിശുദ്ധന്മാരുള്ള കൂട്ടായ്മ കാത്തു സൂക്ഷിച്ചത് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. I want to tell you, saints, the place of fellowship
is a place of safety for you and for me. നിങ്ങൾക്കും എനിക്കും കൂട്ടായ്മ ഒരു സുരക്ഷിതത്വത്തിന്റെ സ്ഥാനമാണ്. It is not this the word fellowship just an outward thing, but as we heard, it's a place of life, the manifestation of life. കൂട്ടായ്മ എന്നത് ബാഹ്യമായ ഒരു വാക്കല്ല, എന്നാൽ അതൊരു ജീവന്റെ സ്ഥാനമാണ്. You are safe from the master stroke of the enemy many a time. പലപ്പോഴും അവിടെയാണ് ശത്രുവിന്റെ ആക്രമണത്തിലൊക്കെ നാം വിടുവിക്കപ്പെടുന്നത്. And I close here tonight. ഇവിടെ ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. Please do not despise the counsel of life that has come to you and to me even tonight. നിങ്ങളുടെ അടുത്ത് എന്റെ അടുത്ത് വന്നിട്ടുള്ള ജീവന്റെ ആലോചനകളെ നാം നിരസിക്കരുത്. May God open our eyes of understanding. ദൈവം നമ്മുടെ ആത്മീയ കണ്ണുകൾ തുറക്കുമാറാകട്ടെ. Shall we all stand up therefore? നമുക്കെല്ലാവർക്കും May we all stand up in the presence of the Lord. Thank you, Jesus. I want to walk as a child of the light. I want to follow Jesus. God set the stars to give light to the world. Star of my life is Jesus. In him there is no darkness at all. The night and the day are full alike. The Lamb is the light of the city of God. Shine in my heart, Lord Jesus. I want to see the brightness of God. I want to look at Jesus. O clear sun of righteousness, shine on my path and show me the way to the Father. In him there is no darkness at all. The night and the day are both alive. The Lamb is the light of the city of God. Shine in my heart, Lord Jesus. I'm looking for the coming of Christ. I want to be with Jesus. When we have run with patience the race, we shall know the light of Jesus. In him there is no darkness at all. The night and the day are both alike. The Lamb is the light of the city of God. Shine in my heart, Lord Jesus. In him there is no darkness at all. The night and the day are both alike. The Lamb is the light of the city of God. Shine in my heart, Lord Jesus. Shine in